നമസ്കാരം എല്ലാവർക്കും ഈസി ഇൻസ്ട്രുമെൻറ്റേഷനിലോട്ട് സ്വാഗതം നമുക്ക് ഈ ഒരു ചാനലിലൂടെ ഈസി ആയിട്ട് ഇൻസ്ട്രുമെൻറ്റേഷനെ പഠിക്കാം അപ്പം അതിനായിട്ട് ആദ്യം ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക മൊഡ്യൂൾ 2 പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ നമുക്കറിയാം നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷനാണ് പഠിക്കുന്നത് അപ്പം നമുക്ക് ഇൻസ്ട്രുമെൻറ്റേഷനിൽ നമ്മുടെ ഫീൽഡൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരുപാട് ടെക്നിക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട് അപ്പോൾ അതിൽ ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് നമ്മളുടെ PLC എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രീസൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്ന മെത്തേഡ് അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ PLCനെ പറ്റി ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാം എന്താണ് PLC പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സിനെയാണ് നമ്മൾ PLC എന്ന് പറയുന്നത് അപ്പോൾ അത് എന്ന് പറയുന്നത് ഒരു സ്മോൾ കമ്പ്യൂട്ടറാണ് PLC എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി മൈക്രോ പ്രൊസസ്സർ ബേസ്ഡ് സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടറാണ് അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ള പോലെ തന്നെ ഇതിനും ഒരു ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട് നമ്മളുടെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കുറച്ച് നമ്മളുടെ പ്രോസസ്സ് കൺട്രോളിൻ്റെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ ഇൻക്രീസ് ആയി നമ്മുടെ വർക്കൊക്കെ സ്മൂത്താക്കാൻ വേണ്ടി നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡാണ് PLC എന്ന് പറയുന്നത് അതിന് മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് റിലേ ആൻഡ് കോൺടാക്ടർ ലോജിക് കുറേ ഒരുപാട് തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക്സ് മെത്തേഡ്സ് ഉണ്ട് അതായത് റിലേ ആൻഡ് കോൺടാക്ടർ ലോജിക്സ് അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ PLC ഡെവലപ്പ് ചെയ്തു അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം DCS സ്കാഡ എന്ന് പറയും ഇതെല്ലാം നമ്മളുടെ ഓട്ടോമേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് അതേപോലെ തന്നെ റിമോട്ട് ടെർമിനൽ യൂണിറ്റ് മാസ്റ്റർ ടെർമിനൽ യൂണിറ്റ് ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് ഇതെല്ലാം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻ്റ് ടെക്നിക്സ് ആണ് PLCയുടെ ആവശ്യം എങ്ങനെയാണ് വന്നത് ഞാൻ പറഞ്ഞായിരുന്നു റിലേകളാണ് മുൻപ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ റിലേ ബാങ്ക് നമ്മൾ റിലേയുടെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് നമ്മളൊരു സപ്ലൈ കൊടുക്കുന്ന സമയത്ത് നോർമലി ക്ലോസ് ആവുകയും സപ്ലൈ റിമൂവ് ചെയ്യുമ്പോൾ നോർമലി ഓപ്പൺ ആകുന്ന ഒന്നാണ് റിലേ എന്ന് പറയുന്നത് ഒരു കോൺടാക്ടർ ലോജിക്കാണ് അപ്പോൾ നോർമലി ക്ലോസ്ഡ് ആവുന്ന സമയത്ത് മാത്രമേ അതിലൂടെ സപ്ലൈ കടന്നുപോയി ലോഡ് വർക്ക് ആവുകയുള്ളൂ നോർമലി ഓപ്പൺ ആകുന്ന സമയത്ത് അത് ലോഡ് വർക്കിംഗ് കണ്ടീഷനിൽ വരില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോജിക് സർക്യൂട്ട് നമ്മൾ അതിൻ്റെ സർക്യൂട്ട് വയറിംഗ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആണ് നമുക്കതിൻ്റെ പർപ്പസ് അനുസരിച്ച് നമുക്കതിൻ്റെ വയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ് ഇനി എന്തെങ്കിലും ഒരു മിസ്സിങ് ഉണ്ടാകുന്ന സമയത്തും നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എവിടെയാണ് മിസ്സിങ് എന്ന് നമുക്കെന്താ രണ്ട് പിക്ചർ നോക്കിയാൽ അറിയാം എലിവേറ്റർ റിലേസിൻ്റെയും അതേപോലെ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിലും റിലേ ഒരു ബാങ്കുകൾ നമ്മൾ ഫിഗറിൽ കാണാനായിട്ട് സാധിക്കും നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതിൽ എവിടെയെങ്കിലും ഒരു റിലേയുടെ മിസ്സിങ് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനുള്ള ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തതാണ് PLC എന്ന് പറയുന്നത് ഇത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും കമാൻഡ് ലോജിക്കും സോഫ്റ്റ്വെയർ ലോജിക്കും മോസ്റ്റ് ബെറ്റർ ഈസ് സോഫ്റ്റ്വെയർ ലോജിക് അപ്പോൾ ഒരു പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ എന്താണ് ഓട്ടോമേഷൻ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാൻ പവർ കുറച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പോയി നിന്ന് വർക്ക് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് മാറി അതായത് നമുക്കറിയാം പണ്ടൊക്കെ ചെറിയ ചെറിയ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ മനുഷ്യന്മാർ പോയി നിന്ന് എന്തെങ്കിലും ഒരു അതായത് ഇപ്പോൾ സോപ്പാണെങ്കിൽ അതൊക്കെ നമ്മൾ മേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇതെല്ലാം റോബോട്ടിക് ആം വെച്ച് ഒരു മെഷീനാണ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആക്കുകയാണ് സിസ്റ്റം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് അതിൻ്റെ വർക്ക് എഫിഷ്യൻസി അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഒക്കെ ഇമ്പ്രൂവ് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയി മാറുകയാണ് എല്ലാം കൊണ്ടും അപ്പോൾ ബേസിക്സ് ഓഫ് PLC നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം വേറൊന്നുമില്ല അതിൻ്റെ മെയിനായിട്ടുള്ള അതിൻ്റെ ആർക്കിടെക്ചർ ഓഫ് PLC പിന്നെ അതിൻ്റെ സ്കാൻ ടൈം ഇനി മെക്കാനിക്കൽ ഡിസൈൻ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അപ്ലിക്കേഷൻ സെലക്ഷൻ ക്രിട്ടീരിയ ഇൻഡസ്ട്രി ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് PLC എന്ന് പറയുന്നത് PLCയുടെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ എലമെൻറ്റ്സ് ആണ് നമ്മളുടെ ഇൻപുട്ട് മോഡ്യൂള് ഔട്ട്പുട്ട് മോഡ്യൂള് CPU പ്രോഗ്രാമിംഗ് ഡിവൈസ് ആൻഡ് പവർ സപ്ലൈ അപ്പോൾ ആർക്കിടെക്ചർ ഓഫ് PLCയിൽ വരുന്ന മെയിനായിട്ടുള്ള അതിൻ്റെ കമ്പോണൻസും ഇത് തന്നെയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇൻപുട്ട് മോഡ്യൂൾ നോക്കാം ഇൻപുട്ട് മോഡ്യൂൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനെ റിസീവ് ചെയ്ത് നമ്മുടെ CPUയിലോട്ട് കൊടുക്കുകയാണ് CPUവിന് വേണ്ട ആ ഒരു രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതായത് നമുക്കറിയാം CPU മെഷീൻ ലാംഗ്വേജ് ആണ് റീഡ് ചെയ്യുന്നത് ആ ഒരു രീതിയിലോട്ട് കൺവേർട്ട് ചെയ്ത് അത് കൊടുക്കുകയാണ്
ചെയ്യുന്നത്. ഇപ്പോൾ ഇൻപുട്ട് മോഡുകൾ കൊടുക്കുന്ന ഡിവൈസുകളെ അതുപോലെ തന്നെ ഔട്ട്പുട്ട് മോഡുകൾ കൊടുക്കുന്ന ഡിവൈസുകളെയും നമ്മൾ അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ എന്ന് പറഞ്ഞ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അനലോഗ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മോഡുകൾ, ഡിജിറ്റൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മോഡ്യൂൾസ്, ഇങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് പറയാനായിട്ട് സാധിക്കും. അടുത്തത് നമുക്ക് പറയാനുള്ളത് CPU ആണ്. CPU എന്ന് പറയുന്നത്, അതിന് മുന്നായിട്ട് നമ്മൾ ഇൻപുട്ട് മോഡ്യൂളിൽ കൊടുക്കുന്ന ഇൻപുട്ട് ഡിവൈസുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കാം, ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻപുട്ട്സ് ഉണ്ട്, അനലോഗ് ആയിട്ടുള്ള ഇൻപുട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഡിജിറ്റൽ ആയിട്ടുള്ള കുറച്ച് ഇൻപുട്ടുകൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അനലോഗ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ ഡിറ്റക്ടർ, അതേപോലെ തന്നെ പ്രഷർ സെൻസറുകൾ, സ്ട്രെയിൻ ഗേജുകൾ, ഇതെല്ലാം അനലോഗ് ആയിട്ടുള്ള ഇൻപുട്ട്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ CPU. CPU എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി, മെഷീൻ ലാംഗ്വേജ് ആണ് റീഡ് ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ളിലാണ് നമ്മുടെ എല്ലാ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഒരു മൈക്രോ പ്രൊസസ്സർ ഉണ്ട്. മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ ചിപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, മൈക്രോ പ്രൊസസ്സറിനുള്ളിലാണ് നമ്മൾ പ്രോഗ്രാമൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ തന്നെ മെമ്മറി ചിപ്പുകളുണ്ട്. അതേപോലെ തന്നെ അതിനുള്ളിൽ വരുന്നതാണ് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇതെല്ലാം നമ്മുടെ CPUവിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. നമുക്കറിയാം CPU നമ്മൾ റാം, റോം എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ CPUവിൻ്റെ ഇൻസൈഡ് റീഡ് ഓൺലി മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, ഇങ്ങനെയുള്ള മെമ്മറീസൊക്കെ ഉണ്ട്. അടുത്തതായിട്ട് ഔട്ട്പുട്ട് മോഡ്യൂളിലോട്ട്, നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് മോഡ്യൂളിലോട്ട് ആ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസുകളായിട്ട് വരുന്നത് ഇൻഡിക്കേഷൻ, ലൈറ്റ് ഇൻഡിക്കേഷനോ അലാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോട്ടറോ, ഇതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസായിട്ട് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ CPUവിനെ എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിനുള്ളിൽ ബാക്കപ്പ് ചെയ്യാനായിട്ടൊരു ബാറ്ററി, അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണലായിട്ട് കൗണ്ടറ്, ടൈമർ, ഇങ്ങനെയുള്ളതൊക്കെ ഫീച്ചേഴ്സൊക്കെ നമ്മുടെ CPUവിൻ്റെ ഇൻസൈഡ് വരുന്നതാണ്. അടുത്തതായിട്ട് മെയിനായിട്ട് പവർ സപ്ലൈ. ഇപ്പോൾ നമുക്കറിയാം നമുക്ക് വരുന്ന സപ്ലൈ 230 volt AC ആണ്. നമ്മുടെ PLC വേണ്ടത് 24 volt DC ആണ്. അപ്പം നമ്മൾ AC DC ആക്കി മാറ്റണം. അതേപോലെ തന്നെ 230 volt 24 volt ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ആദ്യം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലോട്ട് കൊടുക്കണം. അപ്പോൾ ആ വോൾട്ടേജിനെ കുറച്ച് അത് കഴിഞ്ഞ് അത് ഫുൾ വേവ് റെക്ടിഫയറിലോട്ട് കൊടുക്കുമ്പോൾ റെക്ടിഫൈ ചെയ്ത് അതിനെ നമ്മൾക്ക് ഒരു സിഗ്നലാക്കി കിട്ടുന്നു. അതിനെ ഫിൽറ്റർ ചെയ്ത് DC ആക്കി വോൾട്ടേജ് റെഗുലേറ്ററിലോട്ട് കൊടുക്കുന്നു. ആ വോൾട്ടേജ് റെഗുലേറ്റർ റെഗുലേറ്റ് ചെയ്ത് കറക്റ്റ് 24 volt ആക്കിയിട്ട് നമുക്ക് തീർത്തി. അതേപോലെ പ്രോഗ്രാമിംഗ് ഡിവൈസിനെ ഹാൻഡ് ഹെൽഡ് ടെർമിനൽ, ഡെഡിക്കേറ്റഡ് ടെർമിനൽ, പേഴ്സണൽ കമ്പ്യൂട്ടറിന് മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. ഹാൻഡ് ഹെൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടബിൾ ആയിട്ടുള്ളത്, ഡെഡിക്കേറ്റഡ് ടെർമിനൽ PLC അപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളത്, പേഴ്സണൽ കമ്പ്യൂട്ടർ നമ്മളുടെ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വിവിധം ഡിവൈസുകളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ആർക്കിടെക്ചർ ഓഫ് PLC എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറിയൊരു വർക്കിംഗ് കാണിച്ചു തരാം PLC ഒരു പുഷ് ബട്ടൺ, ഒരു മോട്ടർ. ഇൻപുട്ട് ഡിവൈസായിട്ട് നമ്മളൊരു പുഷ് ബട്ടനും ഔട്ട്പുട്ട് ഡിവൈസായിട്ടൊരു മോട്ടർ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ലൈക്ക് നമ്മൾ സാധാരണ ഗതിയിൽ ഒരു റിമോട്ടൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ PLC ആണ് അവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചിന്തിക്കുക, PLC നമ്മൾ പ്രോഗ്രാം ചെയ്ത് CPUയിലോട്ട് അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഇൻപുട്ട് ഡിവൈസായിട്ട് സ്വിച്ചിനെയും ഔട്ട്പുട്ട് ഡിവൈസായിട്ട് മോട്ടറിനെയും കണക്ട് ചെയ്യും. സ്വിച്ച് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സിഗ്നൽ, എന്താ പറയുക, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സിഗ്നൽ, അല്ലെങ്കിൽ അനലോഗ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് എത്തുന്നത്. അതിന് നമുക്ക് സിസ്റ്റത്തിന് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ CPUയിലോട്ട് ഇൻപുട്ട് ടെർമിനൽ കൊടുക്കുന്നു. CPU ഈ ഡിജിറ്റലായിട്ടുള്ള ഈ ഡാറ്റനെ റീഡ് ചെയ്ത് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കുന്നു, വേണ്ട ഇൻസ്ട്രക്ഷനായിട്ട് കൊടുക്കുന്നു. ഔട്ട്പുട്ട് ഡിവൈസ് ഈ കൊടുക്കുന്ന ഈ ഡിജിറ്റൽ ഡാറ്റനെ വീണ്ടും ഡിസ്ക്രീറ്റാക്കി മാറ്റി ഔട്ട്പുട്ട് ടെർമിനലിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ മോട്ടോർ ഓൺ ചെയ്യിക്കുന്നു. അതേപോലെ അടുത്ത സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനിൽ അത് ഓഫ് ചെയ്യിക്കുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ PLC പ്രോഗ്രാം അപ്ലോഡ് ചെയ്തിട്ട് ആ മോട്ടറിനെ ഓൺ ആൻഡ് ഓഫ് ചെയ്യിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിംഗ് എങ്ങനെ നടക്കുന്നു, അതിൻ്റെ സ്കാൻ സൈക്കിൾ എങ്ങനെ നടക്കുന്നു നമുക്ക് നോക്കാം. നോക്കാം, ആദ്യം ഇൻപുട്ടിനെ സ്കാൻ ചെയ്യുന്നു, എന്നിട്ട് അടുത്തതായിട്ട് ആ പ്രോഗ്രാമിനെ സ്കാൻ ചെയ്ത് ആ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ എക്സിക്യൂട്ട് ചെയ്ത പ്രോഗ്രാമിനെ അപ്ഡേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നു. അതായത് ഇൻപുട്ട് സ്കാൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് അതിൻ്റെ പ്രോഗ്രാം സ്കാൻ ചെയ്ത് എക്സിക്യൂട്ട് പ്രോഗ്രാം, അപ്ഡേറ്റ് ഔട്ട്പുട്ട്, ഹൗസ് കീപ്പിംഗ്, വീണ്ടും ഇൻപുട്ട് സ്കാൻ, പ്രോഗ്രാം സ്കാൻ, എക്സിക്യൂട്ട് ദ പ്രോഗ്രാം, ഔട്ട്പുട്ട് സ്കാൻ എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ടിനെ അത് കൺട്രോൾ ചെയ്യുന്നു.
ടു ടൈപ്പാണുള്ളത്, സിംഗുലർ ബോക്സ് അതേപോലെ തന്നെ മോഡുലാർ. സിംഗുലർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബ്രിക്ക് പോലെ, അതായത് ഒരു ചെറിയൊരു ബോക്സ് പോലെയുള്ള ഒരു പി എൽ സി, സാധാരണ നമ്മളുടെ ചെറിയ ചെറിയ ആപ്ലിക്കേഷനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. മോഡുലാർ പി എൽ സി എന്ന് പറയുന്നത് കുറച്ചും കൂടെ വൈഡ് ആപ്ലിക്കേഷൻ, അതായത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇൻസൈഡ് അവിടെ തന്നെ പവർ സപ്ലൈയും ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റവും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള, കമ്മ്യൂണിക്കേഷൻ മോഡ്യൂളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ പോലെ ഇരിക്കുന്നതാണ് മോഡുലാർ പി എൽ സി. പി എൽ സിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, വേറെ ഒന്നുമല്ല. അതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് പഠിക്കാൻ, അതേപോലെ തന്നെ ഇനീഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് വളരെ കുറവേ വരുന്നുള്ളൂ. റഗ്ഗഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനും മോഡുലാർ ഡിസൈൻസും ഒക്കെ പി എൽ സിയുടെ അഡ്വാൻറ്റേജസ് ആണ്. ഒപ്പം അതിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്, വേറെ ഒന്നുമല്ല. ഇലക്ട്രോണിക് പാർട്സ് ആയതുകൊണ്ട് തന്നെ അതിന് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസൊക്കെ അതിനെ കാര്യമായിട്ട്, ചേഞ്ചസൊക്കെ അതിനെ കാര്യമായിട്ട് ബാധിക്കും. അതുപോലെ അതിൻ്റെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഫിക്സഡ് പ്രോഗ്രാമിംഗ് ആയാണ് അതിൻ്റെ ഒരു മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്ത സെലക്ഷൻ ക്രിറ്റീരിയ പി എൽ സി ആണ്. പി എൽ സിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ സോഫ്റ്റ്വെയർ ഏതാണെന്നാണ്. ഏത് സോഫ്റ്റ്വെയറിൻ്റെ ആണോ പി എൽ സി ഇരിക്കുന്നത്, ആ സോഫ്റ്റ്വെയർ തന്നെ ഉപയോഗിച്ചിട്ടായിരിക്കണം പി എൽ സി വർക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അത് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഇൻപുട്ട്സും ഔട്ട്പുട്ട്സും, അതേപോലെ ടൈപ്പ് ഓഫ് അനലോഗ് ആണോ ഡിജിറ്റൽ ആണോ എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്ലിക്കേഷൻ ഓഫ് പി എൽ സി. സാധാരണ നമ്മുടെ സ്റ്റെപ്പർ മോട്ടറുകൾ, ഡി സി മോട്ടറുകൾ, വെബിൻ്റെയൊക്കെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ റിലേകളെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ ഡിജിറ്റൽ ടു അനലോഗ് ആൻഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് ഒക്കെ ആയിട്ടും നമ്മളുടെ പി എൽ സി ആണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇൻഡസ്ട്രിയൽ പ്രോസസ് കൺട്രോൾ ആപ്ലിക്കേഷനും കൂടെ പി എൽ സി ഉപയോഗിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. എവരിവൺ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.